ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലുള്ള പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിലെ അർത്ഥം, പര്യായ പദങ്ങൾ, ആസ്വാദനക്കുറിപ്പ്, APJ അബ്ദുൽ കലാം ജീവചരിത്രക്കുറിപ്പ്, മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ്. പാഠപുസ്തകത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, നമ്മുടെ ഈ പാഠത്തിന് തലക്കെട്ടായിട്ട് എടുത്തിരിക്കുന്നത് പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും എന്നാണ്. KCV കേശവപിള്ള രചിച്ച സുഭാഷിത രത്നാകരത്തിൽ നിന്നുമുള്ള ഒരു ശ്ലോകത്തിൻ്റെ ഒരു വരിയാണ് ഇത്. ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് ചൊല്ലാം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിയിലയച്ചതീശൻ. മനുഷ്യരെ ഭൂമിയിലേക്ക് ഈശ്വരൻ അയച്ചത് പരിശ്രമിക്കുകയാണെങ്കിൽ എന്തും നേടാൻ സാധിക്കുന്ന വിശാലമായ ദീർഘങ്ങളായ രണ്ട് കൈകളെ നൽകിയിട്ടാണ് അയച്ചിരിക്കുന്നത്. അതായത് രണ്ട് കൈയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ഈ KC കേശവപിള്ള ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശ്രമം ചെയ്യുകയിലെന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാ കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിയിലയച്ച ഈശൻ. പ്രവേശക പ്രവർത്തനമായ വിജയത്തിലേക്ക് എന്നുള്ള ഭാഗത്തുള്ള കുറച്ച് കഠിന പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നിർമ്മാണവേള, നിർമ്മിക്കുന്ന അവസരം. നേതൃത്വം, നേതാവെന്ന നിലയിൽ. നാശനഷ്ടം, നാശവും നഷ്ടവും. നിശ്ചയം, സ്ഥിരമായ അഭിപ്രായം. നിശ്ചയ ദാർഢ്യം, മാറ്റമില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പിച്ച തീരുമാനം. പ്രധാനം, പ്രധാനപ്പെട്ട. സുപ്രധാന, വളരെ പ്രധാനപ്പെട്ട. വിജയത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ ഒരു ചെറിയ ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കാം. മുകളിൽ കൊടുത്ത സംഭവ വിവരണം വായിച്ചല്ലോ, എന്തു സന്ദേശമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ചർച്ച ചെയ്യൂ. അതേ ക്ലാസ്സിൽ നമ്മളെ ചർച്ച ചെയ്തതിന് ശേഷം എഴുതാനാണ് പറയുന്നത്. ഗ്രൂപ്പായി തിരിഞ്ഞതിന് ശേഷം, ചർച്ച ചെയ്തതിന് ശേഷം ഉത്തരം എഴുതുക. ഞാനിവിടെ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, നോക്കാം. ഉദ്ദേശിച്ച ഫലം കിട്ടാത്ത സന്ദർഭം ഉണ്ടാവും. നിരാശപ്പെട്ട് പിന്തിരിയരുത്. ഉറച്ച തീരുമാനത്തോടെ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണ് എന്ന സന്ദേശമാണ് വിജയത്തിലേക്ക് എന്ന സംഭവ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വിജയത്തിലേക്ക് എന്ന ഭാഗത്ത് വിവരിക്കുന്ന ഒരു കനാലാണ് പനാമ കനാൽ. ഈ പനാമ കനാലിനെ കുറിച്ചൊരു ലഘുക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നോക്കാം. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ. ഇന്നേ വരെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഏറ്റവും വലുതും പ്രയാസമേറിയതുമായ ഒന്നാണ് ഈ കനാലിൻ്റെ നിർമ്മാണം. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഡ്രേക്ക് പാസേജും ഹോൺ മുനമ്പും വഴിയുള്ള ദൈർഘ്യമേറിയ ജലമാർഗത്തിന് പകരം പനാമ കനാൽ ഈ രണ്ട് സമുദ്രങ്ങൾ തമ്മിലുള്ള ഗതാഗതം വളരെ എളുപ്പമാക്കി. അതായത് ഏകദേശം 4000 കിലോമീറ്റർ ലാഭമുണ്ടാകും. പനാമയ്ക്കടുത്ത് ഒരു കനാൽ നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് 1880 ഫ്രഞ്ച് നേതൃത്വത്തിലാണ്. 21,900 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി പരാജയത്തിൽ കലാശിച്ചു. 1900കളുടെ ആദ്യ കാലയളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. 1914 കനാൽ പ്രവർത്തനം ആരംഭിച്ചു. 77 കിലോമീറ്റർ, അതായത് 48 മൈൽ നീളമുള്ള ഈ കനാലിൻ്റെ നിർമ്മാണത്തെ രോഗങ്ങൾ, മണ്ണൊലിപ്പുകൾ തുടങ്ങി പല പ്രശ്നങ്ങളും ബാധിച്ചിരുന്നു. കനാൽ പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ആകെ 27,500 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. പനാമ കനാൽ എന്ന് പറഞ്ഞാൽ പനാമ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കനാലാണ്. കനാൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുക്കി വിടുന്നതിനുള്ള ചാല്, വലിയ ചാലാണ്. പനാമ കനാലുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭൂപടത്തിൻ്റെ ഫോട്ടോയാണ്. പ്രിൻസിപ്പൽ എഞ്ചിനീയർ, അതായത് കുറേ എഞ്ചിനീയർമാർ ചേർന്നാണ് ഇത് നടത്തിയത്. പ്രിൻസിപ്പൽ എഞ്ചിനീയർ ആരാണെന്ന് നോക്കാം.
പനാമ കനാലിൻ്റെ നിർമ്മാണത്തിന് ആദ്യമായി ചുമതലയേറ്റത് ജോൺ ഫിൻഡ്ലി വാലസ് എന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം അത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതിനുശേഷം ആ സ്ഥാനത്തേക്ക് വന്നത് ജോൺ ഫ്രാങ്ക് സ്റ്റീവൻസ് എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. അദ്ദേഹത്തിനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹവും ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് വന്ന എഞ്ചിനീയറാണ് ജോർജ് വാഷിങ്ടൺ ഗഫൽസ്. അദ്ദേഹം ആ ഒരു ആർമിയിലെ ഓഫീസറായിരുന്നു. കേണൽ പദവിയിലുള്ള ആർമിയിലെ എഞ്ചിനീയറായിരുന്നു ജോർജ് വാഷിങ്ടൺ ഗഫൽസ്. അദ്ദേഹമാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പട്ടാളക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഒരു മേലധികാരിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പട്ടാളക്കാരുടെ ഒരു സ്വഭാവം. അങ്ങനെ ജോർജ് വാഷിങ്ടൺ ഗഫൽസ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് മലമ്പനിയാണ്. അക്കാലത്ത് മലമ്പനി പടർന്നു പിടിക്കുന്ന ഒരു കാലമായിരുന്നു. അതിനെ അതിജീവിച്ചു. അതുകൂടാതെ അന്ന് പനാമ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങളുടെ ചില അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ഈ കനാല് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെയും അദ്ദേഹം അതിജീവിച്ചു. മറ്റൊന്ന് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഈ കനാല് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു മലയാണ്. അതുകൂടാതെ ആ പ്രദേശം മുഴുവൻ പവിഴപ്പുറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. വെരി വെരി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ജോർജ് വാഷിങ്ടൺ ഗഫൽസ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ സി സിയിൽ ചേർന്നിരുന്നു. അപ്പോൾ എൻ സി സിയിൽ ചേർന്നിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എൻ സി സിയിൽ ഓഫീസറായിട്ട് വന്നിരുന്ന ഒരു റിട്ടയറായിട്ടുള്ള ആർമി ഓഫീസറായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എൻ്റെ മനസ്സിലത് പലപ്പോഴും തെളിഞ്ഞു വരാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ വാചകം ഇതാണ്. ആർമിയുടെ ഒരു അലിഖിത നിയമമായിട്ട് അദ്ദേഹം എടുത്ത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, നമ്മളുടെയൊക്കെ ജീവിതത്തിന് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വാചകമായതുകൊണ്ട് ഞാനത് ഒരിക്കലും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കുക. ഇപ്പം നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പല വർക്ക് തരുമ്പോഴും നമ്മൾ എക്സ്ക്യൂസ് ഉണ്ടോ, അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവുണ്ടോ, നാളെ തന്നെ ചെയ്യണോ, ഒരു ദിവസം മറ്റന്നാൾ ചെയ്താൽ മതിയോ, ഞാനിത് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് വരേണ്ടതാണ്, ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. നമുക്ക് കിട്ടിയ വർക്ക് ചെയ്യുക എന്നുള്ളത്, ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ വർക്ക് ചെയ്യാതിരിക്കാം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നത്. ഈ മാപ്പ് അല്പം ചെറുതായതുകൊണ്ട് വളരെയധികം സൂം ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അടുത്ത് മറ്റ് മാപ്പുകളുണ്ടെങ്കിൽ നോക്കി പനാമ കനാലിൻ്റെ ഇരുവശത്തുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതും ഏതൊക്കെ കടലുകളെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വിജയത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ നോക്കാം. ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ, തരണം ചെയ്യുക, കടന്നുപോവുക അല്ലെങ്കിൽ കീഴടക്കുക. ഉപഗ്രഹ വാഹനം, ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള വാഹനം. അതിശയിക്കുക, അത്ഭുതപ്പെടുക. അങ്കുരിപ്പിച്ച, മുളപ്പിച്ച. അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നാണ്. തലമുതിർന്ന, മൂത്ത അല്ലെങ്കിൽ പരിചയസമ്പന്നരായ. വിഷണ്ണർ, ദുഃഖിതർ. വസ്തുനിഷ്ഠം, പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് വസ്തുതകളെ എല്ലാം പരിശോധിച്ചതിന് ശേഷം എന്നുള്ള ഒരു അർത്ഥമാണ്. അമ്പരപ്പ്, പേടി. മൂലകാരണം, അടിസ്ഥാന കാരണം. സദാ, എല്ലായ്പ്പോഴും. വിശകലനം ചെയ്യുക, കീറിമുറിച്ച് പരിശോധിക്കുക. സസൂക്ഷ്മം, വളരെ ശ്രദ്ധയോടുകൂടി. മനോവീര്യം, മനസ്സിൻ്റെ ശക്തി. പ്രാപ്തൻ, കഴിവുള്ളവൻ. ഉദ്യമം, പരിശ്രമം. വിക്ഷേപണം, അയക്കൽ. ഉത്തരവാദിത്വം, ചുമതല. രേഖ, പ്രമാണം അല്ലെങ്കിൽ തെളിവ്. SLV 3
സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 എന്നത് 4 ഘട്ടങ്ങളുള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിച്ചിരുന്നതുമായ ഒരു വിക്ഷേപണ വാഹനമായിരുന്നു. ഇതിന് ഏകദേശം 40 കിലോഗ്രാം ഭാരം ലോ എർത്ത് ഓർബിറ്റിലെത്തിക്കുവാൻ സാധിച്ചിരുന്നു. ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും താഴ്ന്ന, അതായത് സ്പേസിൽ ഏറ്റവും താഴ്ന്നതും ഭൂമിയോട് ഏറ്റവും അടുത്തതുമായ എന്നാൽ ഭൂമിയിലേക്ക് കൊഴിഞ്ഞു വീഴാത്തതുമായ ഒരു പൊസിഷൻ, അവിടെയാണ് ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 400 കിലോമീറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ ശ്രീഹരിക്കോട്ട, ഇന്ത്യയിലെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലൊന്നായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ തന്നെ അഭിമാന പദ്ധതികൾക്ക് പിന്തുണ നൽകിയ ഈ കേന്ദ്രം ആന്ധ്രാ സംസ്ഥാനത്തിലെ നെല്ലൂർ ജില്ലയിലാണ്. ഓട്ടോ പൈലറ്റ് മോഡ്, ഒരു മനുഷ്യ ഓപ്പറേറ്ററുടെ നിരന്തരമായ മാനുവൽ നിയന്ത്രണം ആവശ്യമില്ലാതെ ഒരു വിമാനം അല്ലെങ്കിൽ ബഹിരാകാശ പേടകം എന്നിവയുടെ പാത നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഓട്ടോ പൈലറ്റ്. ഓട്ടോ പൈലറ്റുകൾ മനുഷ്യ ഓപ്പറേറ്റർമാരെ മാറ്റി സ്ഥാപിക്കുന്നില്ല, പകരം ഓട്ടോ പൈലറ്റ് വാഹനത്തിൻ്റെ ഓപ്പറേറ്ററുടെ നിയന്ത്രണത്തെ സഹായിക്കുന്നു. ഇപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് ഉള്ള കാറുകൾ ചില രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഈ അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു. ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങളുമായി കടൽ തീരം പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ നദികളിൽ ഗംഗ, കൃഷ്ണ, ഗോദാവരി, ബ്രഹ്മപുത്ര തുടങ്ങിയവയെല്ലാം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയാണ്. കേരള തീരത്തുള്ളത് അറബിക്കടലാണ്. കേരളത്തിൻ്റെ എതിർവശത്ത്, അതായത് തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള കടലാണ് ബംഗാൾ ഉൾക്കടൽ. പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ: കടൽ, ആഴി, സാഗരം, സമുദ്രം. കൊല്ലം: വർഷം, ആണ്ട്, വത്സരം, അബ്ദം. നമുക്ക് വായിക്കാൻ കണ്ടെത്താമെന്ന പ്രവർത്തനത്തിൻ്റെ ഉത്തരം നോക്കാം. ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യം നൽകിക്കൊണ്ട് അബ്ദുൽ കലാമിനെ ധവാൻ നൽകിയ ഉപദേശം എന്തായിരുന്നു? ഉത്തരം: ISRO ചെയർമാനായിരുന്ന സതീഷ് ധവാന്റെ വാക്കുകളാണ് അബ്ദുൽ കലാമിന് ആത്മധൈര്യം പകർന്ന ഉപദേശം. ആ ഉപദേശം ഇങ്ങനെയാണ്: ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വയ്ക്കുക, എങ്കിൽ അയാൾ തന്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും. നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആ പ്രശ്നത്തെ സ്വന്തം പിടിയിൽ ഒതുക്കണം, അതിനെ തോൽപ്പിക്കണം. അങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത്. ഈ നല്ല ഉപദേശം എപ്പോഴും കലാം ഓർമ്മിക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്റെ ആത്മകഥയായ വിടരേണ്ട പൂമുട്ടുകൾ എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം വിക്ഷേപണത്തിന്റെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം: SLV-3 എന്ന പദ്ധതിയുടെ ഒന്നാം വിക്ഷേപണത്തിന്റെ പരാജയ കാരണം എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതായിരുന്നു. കൺട്രോൾ പവർ പ്ലാന്റിന്റെ ഉള്ളിൽ പൊടി കടന്ന് അത് പ്രവർത്തിക്കാതെയായി. ഇതെല്ലാമായിരുന്നു ഒന്നാം വിക്ഷേപണത്തിന്റെ പരാജയ കാരണം. SLV-3 പരാജയം നൽകിയ പാഠം എന്താണ്? ഉത്തരം: എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്ന പാഠമായിരുന്നു ഈ പരാജയം നൽകിയ അറിവ്. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക വഴി അത് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഈ സംഭവം കൊണ്ട് മനസ്സിലായി. ഇത് മറ്റു ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്തി. ഇവയെല്ലാമാണ് SLV-3 പരാജയം നൽകിയ പാഠങ്ങൾ. സമാന പദങ്ങൾ കണ്ടെത്തി വാക്യം വിരചിക്കാം. അവർ 125 ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥരുമായി സസൂക്ഷ്മം സംസാരിക്കുകയും 200-ലധികം രേഖകൾ വിലയിരുത്തുകയും ചെയ്തു. അടിയിൽ വരിയിട്ട പദത്തിൻ്റെ അർത്ഥം ഊഹിച്ചെഴുതുക, നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇതുപോലെ സസന്തോഷം, സസ്നേഹം തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം കണ്ടെത്തി അവ ഉപയോഗിച്ച് വാക്യങ്ങൾ രചിക്കുക. നമുക്ക് സസൂക്ഷ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സസൂക്ഷ്മം: നല്ല ശ്രദ്ധയോടെ. സസന്തോഷം: നല്ല സന്തോഷത്തോടെ. സസ്നേഹം: നല്ല സ്നേഹത്തോടെ. സ എന്ന വാക്ക് ചില നാമങ്ങളുടെ തുടക്കത്തിൽ ചേർക്കുമ്പോൾ ഉള്ളത്, കൂടെ, നല്ലത് എന്നീ അർത്ഥങ്ങൾ ലഭിക്കാറുണ്ട്. വാക്കുകളിൽ സ എന്ന അക്ഷരം പദാരംഭത്തിൽ വരുമ്പോൾ
സഹ അഥവാ കൂടെ എന്ന അർത്ഥം സിദ്ധിക്കുന്നു. ഉദാഹരണങ്ങൾ: സഖേദം, ഖേദത്തോടുകൂടി; സാഭിമാനം, അഭിമാനത്തോടുകൂടി; സകുടുംബം, കുടുംബത്തോടെ, അതായത് കുടുംബത്തോടുകൂടി എന്നിങ്ങനെ അർത്ഥം വരും. വിനയം, സന്തോഷം തുടങ്ങിയ വാക്കുകൾ സവിനയം, സസന്തോഷം എന്നാക്കുമ്പോൾ വിനയത്തോടെ, നല്ല സന്തോഷത്തോടെ എന്നും അർത്ഥം ലഭിക്കും. കൂടുതൽ ഉദാഹരണങ്ങൾ: സാമോദം, സോദരം, സോല്ലാസം; സവിനയം, സുകൃതം. സുകൃതം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ. സുഗന്ധം, നല്ല ഗന്ധം. സുരക്ഷ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ധാരാളം വാക്കുകളുണ്ട് സു അല്ലെങ്കിൽ സാ ഒക്കെ വെച്ച് വരുന്ന വാക്കുകൾ. സസന്തോഷം, ഇത് വെച്ച് ഒരു വാക്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സസന്തോഷവും സസ്നേഹവും വെച്ച് ഓരോ വാക്യങ്ങൾ രചിക്കുക എന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സസന്തോഷം വരുന്ന ഒരു വാക്യം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നോക്കാം. സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് ഉദ്ഘാടനത്തിനായി അങ്കമാലി പോലീസ് സ്റ്റേഷൻ SIയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ചു. സസ്നേഹം, ഡൽഹിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ സസ്നേഹം കൊടുത്തയച്ച പിറന്നാൾ സമ്മാനം ഉണ്ണിക്കുട്ടൻ ഇപ്പോഴും നിധി പോലെ സൂക്ഷിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. സംവാദം, പദ്ധതിയുടെ ഡയറക്ടർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനെ മറികടന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് വിക്ഷേപണം ആരംഭിച്ചു. വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹ വാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു. കലാമിന്റെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ നടക്കുന്ന സംവാദത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കൂ. കമ്പ്യൂട്ടറിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് വിക്ഷേപണം ചെയ്യാനുള്ള നിർദ്ദേശം മാനുവലായി, അതായത് കൈകൊണ്ട് അദ്ദേഹം നടത്തി. പക്ഷേ അത് കമ്പ്യൂട്ടറിന്റെ നിർദ്ദേശമായിരുന്നു ശരി, മാനുവലായിട്ട് ചെയ്തത് പരാജയത്തിൽ കലാശിച്ചു. കലാമ ചെയ്തത്, അതായത് കമ്പ്യൂട്ടറിന്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് കൈകൊണ്ട് യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ടിയിരുന്നോ? അങ്ങനെ പ്രവർത്തിപ്പിച്ചത് കൊണ്ടല്ലേ പരാജയം സംഭവിച്ചത്? ഇതിനെക്കുറിച്ചൊരു സംവാദം ക്ലാസ്സിൽ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണ് സംവാദം എന്ന് നോക്കാം. ചർച്ചയെക്കാളും അല്പം കൂടി നിലവാരമുയർന്നതാണ് സംവാദം. രണ്ട് ഗ്രൂപ്പായാണ് സംവാദം നടക്കുന്നത്. ഓരോ ഗ്രൂപ്പുകാരും അവരുടെ നിലപാടിന് സഹായകമായ വാദങ്ങൾ ഉയർത്തുന്നു. മറ്റേ ഗ്രൂപ്പ് ആ വാദങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നു. സംവാദത്തിന് അവസാനം മോഡറേറ്റർ ഒരു പൊതു നിഗമനത്തിൽ എത്തുന്നു. ഇതാണ് നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെ മൊത്തം രണ്ട് ഗ്രൂപ്പായി തിരിക്കുന്നു. അതിലൊരു ഗ്രൂപ്പിന് കലാമിന്റെ പ്രവൃത്തി യോജിച്ചതാണെന്നും മറ്റേ ഗ്രൂപ്പിന് കലാമിന്റെ പ്രവൃത്തി യോജിച്ചതല്ല എന്നുമുള്ള ഒരു വിഷയം കൊടുക്കുന്നു. അവർ അവരുടെ ആ വിഷയം, അവരുടെ കിട്ടിയ വിഷയം സാധൂകരിക്കുന്നതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തി ആ ഗ്രൂപ്പിലെ ഒരാൾ ഇത് വായിക്കുന്നു. ഇതേപോലെ ഓരോ ഗ്രൂപ്പുകാരും വായിക്കുന്നു. ഈ പ്രവൃത്തി നിയന്ത്രിക്കുന്ന ആള് ലീഡറായിട്ട് ഒരാളുണ്ടാവും. അദ്ദേഹത്തെ സംവാദത്തിന്റെ മോഡറേറ്റർ എന്ന് നമ്മൾ പറയുന്നു. നമ്മളെ സെമിനാറൊക്കെ തയ്യാറാക്കുന്നത് പോലെ, പക്ഷെ ഇവിടെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്ന് മാത്രം. സംവാദത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. സന്ദർഭത്തിന്റെ വിശദാംശത്തെക്കുറിച്ച് പൊതു ചർച്ച. കമ്പ്യൂട്ടറിനെ മറികടന്ന കലാം ചെയ്തത് എന്തായിരുന്നു? അങ്ങനെ ചെയ്തതിൻ്റെ ഫലമെന്ത്? അതുകൊണ്ടുണ്ടായ നഷ്ടം എന്തായിരുന്നു? പ്രസ്താവനയോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും രണ്ട് വിഭാഗങ്ങളായി തിരിയട്ടെ. ഓരോ വിഭാഗത്തിലും രണ്ടോ മൂന്നോ സംഘമായി ഇരുന്ന് തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള വാദഗതികൾ ചർച്ച ചെയ്ത് തയ്യാറാക്കട്ടെ. കുട്ടികൾക്കിടയിൽ നിന്ന് ഒരാളെ മോഡറേറ്ററായി നിശ്ചയിക്കണം. രണ്ട് വിഭാഗങ്ങളിൽ നിന്നും, അതായത് രണ്ട് ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരായി തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കണം. പ്രസക്തമെന്നോ അപ്രസക്തമെന്നോ നോക്കാതെ എല്ലാ അഭിപ്രായങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം നൽകേണ്ടതാണ്. ഇതിനുള്ള അവസരം നൽകേണ്ടത് മോഡറേറ്ററാണ്. ടീച്ചർ അവിടെ മാറിയിരിക്കുകയുള്ളൂ. കുട്ടികളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതും മോഡറേറ്ററാണ് ഇത് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടതും. ഉന്നയിക്കപ്പെടുന്ന പ്രസക്തമായ വാദങ്ങൾ അധ്യാപിക അതത് സമയത്ത് ചാർട്ടിൽ എഴുതുന്നു. ചാർട്ടിലോ ബോർഡിലോ ടീച്ചർ അത് എഴുതി വയ്ക്കും. പ്രധാന പോയിന്റുകൾ എഴുതി വയ്ക്കും. നിശ്ചിത സമയത്തിനകം സംവാദം അവസാനിപ്പിക്കാം. സംവാദത്തിൽ ഉയർന്നു വന്ന പ്രധാന വാദഗതികൾ മോഡറേറ്റർ സംഗ്രഹിച്ചു പറയണം. തൻ്റെ അഭിപ്രായവും പ്രകടിപ്പിക്കണം.
അപ്പൊ മോഡറേറ്റർ ഈ സംവാദത്തിലെ ഈ ചർച്ചകളെല്ലാം അഭിപ്രായ പ്രകടനങ്ങളെല്ലാം കേട്ടതിന് ശേഷം അത് കൺക്ലൂഡ് ചെയ്യണം. എന്താണ് ആ ചർച്ചയിൽ നിന്നും ഉയർന്നു വന്നത്, ഏറ്റവും വിശ്വസനീയമായ തീരുമാനം എന്തായിട്ട് നമുക്ക് കണക്കാക്കാം, എങ്ങനെ കണക്കാക്കാം എന്ന രീതിയിൽ മോഡറേറ്റർ ഒരു റിപ്പോർട്ട് പോലെ അവസാനം വായിക്കണം. സംവാദത്തിന് ശേഷം അധ്യാപിക ക്രോഡീകരണം നടത്തണം. താഴെ പറയുന്ന കാര്യങ്ങൾ ക്രോഡീകരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു പദവിയിലിരിക്കുമ്പോൾ തെറ്റോ ശരിയോ എന്ന് നോക്കാതെ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് കൈക്കൊള്ളേണ്ടി വരുന്നത്. തീരുമാനത്തിൻ്റെ ഉദ്ദേശശുദ്ധി, തീരുമാനത്തെക്കുറിച്ച് സ്വന്തമായ നിലപാട്, അതായത് ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരും. ചിലപ്പോൾ അത് ചിലർക്ക് ഗുണമായിരിക്കും, ചിലർക്ക് ഗുണമല്ലാത്ത തീരുമാനമായിരിക്കും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ധൈര്യപൂർവ്വം എടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതോടൊപ്പം തന്നെ സംഭവം നല്ല രീതിയിൽ കലാശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് ഉദ്ദേശശുദ്ധി, നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള തീരുമാനമായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം. അങ്ങനെ പരാജയപ്പെട്ടാലും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സംവാദത്തിൽ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി സംവാദത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നോക്കാം. കലാമിൻ്റെ പ്രവൃത്തി ഉചിതമായോ? സംവാദം. റിപ്പോർട്ട്: PSLV-3 റോക്കറ്റ് വിക്ഷേപണത്തിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് കലാം റോക്കറ്റ് വിക്ഷേപണത്തിന് നിർദ്ദേശം കൊടുത്തു. വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹവാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ രണ്ട് ഗ്രൂപ്പുകാരും അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. ഒന്നാം ഗ്രൂപ്പുകാർ കമ്പ്യൂട്ടറിൻ്റെ മുന്നറിയിപ്പ് കലാം അവഗണിച്ചതുകൊണ്ടാണ് 20 കോടി രൂപ ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ ഇടവരുത്തിയത് എന്ന് വാദിച്ചു. എന്നാൽ രണ്ടാം ഗ്രൂപ്പ് ഈ അഭിപ്രായത്തെ എതിർത്തു. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് ശക്തിയുക്തം വാദിച്ചു. ഒരു പദവിയിലിരിക്കുമ്പോൾ തെറ്റോ ശരിയോ എന്ന് നോക്കാതെ ചില ഉറച്ച തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടതായി വരും. അതിനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. തീരുമാനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. നല്ല ഉദ്ദേശത്തോടെയാണ് കലാം കമ്പ്യൂട്ടറിനെ മറികടന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ആ പ്രവൃത്തി മോശപ്പെട്ടതാണെന്ന് കണക്കാക്കാനാവുകയില്ല. കലാമിൻ്റെ പ്രവൃത്തിയെ അംഗീകരിച്ചുകൊണ്ട് ഈ സംവാദം അവസാനിച്ചു. അപ്പോൾ ഇതാണ് മോഡറേറ്റർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ നടത്തുന്ന ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് എല്ലാ കുട്ടികളും എഴുതി വയ്ക്കണം. ഇതൊരു പഠന പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം നോക്കാം, വിശകലനം ചെയ്യാം. ഒരു തുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ ഒരു തുക പിൻവാങ്ങട്ടെ പയാശങ്കകൾ. ഒരു തുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ ഒരു തുക പിൻവാങ്ങട്ടെ പയാശങ്കകൾ. പടക്കളത്തിൽ എന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ രചിച്ച രണ്ട് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേൽ സൂചിപ്പിച്ച വരികളിലെ ആശയവുമായി അബ്ദുൽ കലാമിൻ്റെ, ജോർജ് ഗഫൽസിൻ്റെയും അനുഭവങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു ചർച്ച ചെയ്തിട്ട് വിശകലന കുറിപ്പാണ്, അതായത് ഇതിനെ കീറിമുറിച്ച് പരിശോധിക്കുക. എന്താണ് കീറിമുറിച്ച് പരിശോധിക്കേണ്ടത്? ഇവിടെ ഒരു രണ്ടുപേര് കവിത തന്നിട്ടുണ്ട്. അതും അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും ഗഫൽസിൻ്റെ അനുഭവങ്ങളും കീറിമുറിച്ച് പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് പോലെ തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതാണ് വിശകലനക്കുറിപ്പ് എന്ന് പറയുന്നത്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ ചില പ്രവർത്തനങ്ങളുണ്ട്, അത് നോക്കാം. പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണി എന്ന സമാഹാരത്തിലെ പടക്കളത്തിൽ എന്ന കവിതയിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. വരികളിലെ ആശയം പൊതുവായി ചർച്ച ചെയ്യുന്നു. വിജയത്തിൻ മുഖത്ത് നോക്കി നിൽക്കാതെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഭയാശങ്കകൾ പിൻവാങ്ങുന്നത് എപ്പോഴാണ്? അബ്ദുൽ കലാമിൻ്റെയും ജോർജ് ഗഫൽസിൻ്റെയും അനുഭവങ്ങൾ സംഘമായി താരതമ്യപ്പെടുത്തുന്നു. രണ്ടിലും ആദ്യം സംഭവിച്ചത് എന്താണ്? വീണ്ടും പരിശ്രമം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് ഇവരുടെ അനുഭവമായും കവിതയിലെ വരികളുമായും എത്രത്തോളം യോജിക്കുന്നു? അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് ടീച്ചർ തരും. ആ പോയിന്റുകൾ വെച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു
കുറിപ്പിലേക്ക് എത്തിച്ചേരേണ്ടത്. നമുക്ക് ഈ വരികളുടെ അർത്ഥമൊന്ന് നോക്കാം. പൊരുതുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ പൊരുതുക പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ. ഇവിടെ കുഞ്ഞിരാമൻ നായർ പറയുന്നത് പൊരുതുക വിജയത്തിൻ്റെ മുഖത്തു നോക്കി, വിജയത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ പോരാടാൻ. അതായത് വിജയം അവിടെയുണ്ട്, നമുക്കറിയാം പരാജയമല്ല വിജയമാണ് അവിടെയുള്ളത്. ആ വിജയക്കൊടിയുടെ അടുത്തേക്ക് നമ്മൾ പൊരുതി മുന്നേറണം. നിൽക്കാതെ പൊരുതുക, നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല, നിൽക്കാതെ പൊരുതുക. പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ, തോൽക്കുമോ തോൽക്കുമോ എന്ന പേടിയോ ഇനി വേണ്ട, കാരണം അവിടെ വിജയമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വിജയത്തിലേക്ക് നമ്മൾ നിൽക്കാതെ പൊരുതുക എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സാണ്. അല്ലാതെ നമ്മൾ അടുത്ത വർഷം പഠിപ്പ് നിർത്തി, എട്ടിൽ വെച്ച് പഠിപ്പ് നിർത്തി എന്നൊന്നും അല്ല നമ്മൾ വിചാരിക്കേണ്ടത്. പത്താം ക്ലാസ്സിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കിക്കൊണ്ടുള്ള യാത്ര, ആ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ സ്പോർട്സിലെ 100 മീറ്റർ ഓട്ടമാണെങ്കിൽ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിട്ട് നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കും. അവിടെ ഒരു ചുവന്ന റിബൺ വലിച്ചു പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് കുനിഞ്ഞ് നോക്കിക്കൊണ്ടല്ല ആരും ഓടുന്നത്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കിക്കൊണ്ടാണ് ഓടുന്നത്. അതെ, വിജയത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാതെ ഓടുക, നിൽക്കാതെയുള്ള ഓട്ടം അതാണ് വേണ്ടത്, വിജയത്തിലേക്കുള്ള ഓട്ടം. തോൽക്കും തോൽക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേ പാടില്ല. ചിലപ്പോൾ തോൽവി വന്നേക്കാം, പരാജയം നമുക്ക് ഏത് സമയത്തും ഉണ്ടാകും. എല്ലാ സമയത്തും നമ്മൾ വിജയത്തിലേക്ക് നോക്കിയാലും എത്ര പടപൊരുതിയാലും എത്ര പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് പരാജയം വരും, ചിലപ്പോഴെല്ലാം പരാജയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിൽക്കേണ്ടത്, പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയമായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പല പരാജയങ്ങളും തടസ്സങ്ങളും വരാം. ഹഡിൽസ് എന്ന് പറയുന്ന ഒരു മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ കമ്പിങ്ങനെ വെച്ചിട്ട് അത് ചാടി കടന്നിട്ടാണ് പോകേണ്ടത്. ഇതേപോലെ ഹഡിൽസ് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്തും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ധാരാളം തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഈ തടസ്സങ്ങളെ കണ്ട് പരാജയപ്പെട്ട്, തടസ്സങ്ങളെ കണ്ട് പേടിച്ച് നിൽക്കരുത് എന്നാണ് കുഞ്ഞിരാമൻ നായരുടെ വരികളിലൂടെയും ബാക്കി രണ്ടു പേരുടെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കിട്ടിയ പോയിന്റുകൾ ഒരു കുറിപ്പായിട്ട്, ഒരു വിശകലന കുറിപ്പായിട്ട് എഴുതണം. ഞാനിവിടെ ഒരു വിശകലന കുറിപ്പായി എഴുതിയിട്ടുണ്ട്, ചെറിയൊരു കുറിപ്പാണ്, നോക്കാം. നായരുടെ വരികളുടെ അർത്ഥം: വിജയത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കാതെ പൊരുതുക, ഭയാശങ്കകൾ വേണ്ട എന്നാണ്. അബ്ദുൽ കലാമിൻ്റെയും ഗഫൽസിൻ്റെയും ജീവിതാനുഭവങ്ങൾ ഈ കവിതയിലെ ആശയങ്ങളുമായി ഏറെക്കുറെ ഒരുപോലെയാണെന്ന് കാണാം. രണ്ടുപേരും പരാജയത്തിൽ പിന്മാറാതെ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അത് അവരെ വിജയത്തിലേക്ക് എത്തിച്ചു. പരാജയത്തിൽ മനസ്സും അടുത്ത് പിന്നോക്കം പോയാൽ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപിടിയായി കാണുക, അപ്പോഴാണ് വിജയമുണ്ടാവുക. അബ്ദുൽ കലാമും ജോർജ് ഗഫൽസും പരാജയത്തിൽ തളരാതെ നിരാശരാകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചതുകൊണ്ടാണ് വിജയം അവരെ തേടിയെത്തിയത്. ഇതേ ആശയം തന്നെയാണ് കുഞ്ഞിരാമൻ നായരുടെ പടക്കളത്തിൽ എന്ന കവിതയിലെ വരികളും ഉള്ളത്. അപ്പം നമ്മൾ ഈ പാഠം പഠിക്കുന്നതുകൊണ്ട് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പരാജയത്തിൽ തളരരുത് എന്നാണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ചില കുട്ടികൾ 100 മീറ്ററിലും 200 മീറ്ററിലും അതേപോലെ റിലേയിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യം നടക്കുന്നത് 100 മീറ്റർ ഓട്ടമായിരിക്കും. ഈ 100 മീറ്റർ ഓട്ടത്തിൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു മത്സരത്തിൽ അവരെ വിളിച്ചാൽ എത്ര അനൗൺസ് ചെയ്താലും അവർ വരില്ല. പിന്നീട് അവരോട് വിളിച്ച് പിറ്റേ ദിവസമൊക്കെ ചോദിക്കുക, എന്താണ് നിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ട് നീ വരാഞ്ഞതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഓ ഞാൻ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ തോറ്റു, അതുകൊണ്ട് പിന്നെ വരാഞ്ഞതാണ്, നാണക്കേടായിട്ട് വരാഞ്ഞതാണ് എന്ന് പറയും. പക്ഷേ 100 മീറ്റർ ഓട്ടവും 200 മീറ്റർ ഓട്ടവും രണ്ടും രണ്ടാണ്. 100 മീറ്റർ നമ്മൾ 100 മീറ്ററിനുള്ളിൽ, അതായത് സ്റ്റാർട്ടിംഗ് മുതലേ നല്ല സ്പീഡിൽ പോയാലേ 100 മീറ്ററിൽ ഫിനിഷിങ്ങിൽ നമുക്ക് ഫസ്റ്റായി എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരേ ലെവലിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേസമയം 200 മീറ്ററിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ടിങ് അല്പം സ്ലോ ആയാലും ഒരു 100 മീറ്ററിന് ശേഷം നമ്മൾ ഗ്രാജുവലായിട്ട് സ്പീഡ് കൂട്ടി 200 മീറ്ററിൻ്റെ അടുത്തെത്താറാകുമ്പോഴത്തേന് ഹൈ സ്പീഡിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ടെക്നിക്കാണ് 200 മീറ്റർ ഓട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ 100 മീറ്ററിലെ ഓട്ടത്തിൽ ഫസ്റ്റ് വരാത്ത കുട്ടി ചിലപ്പോൾ 200 മീറ്ററിലോ 400 മീറ്ററിലോ ഫസ്റ്റ് വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ ആദ്യത്തെ ഓട്ടത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് നാണക്കേടായിട്ട് പിന്നെ ഒരു മത്സരത്തിലും പങ്കെടുക്കാതെ പിന്മാറുന്നത് കാണാം. അങ്ങനെയുള്ള കുട്ടികൾ ഈ പാഠം ശരിക്കൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലഘു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം: ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലഘു ജീവചരിത്ര കുറിപ്പ്. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. രക്ഷിതാക്കൾ: ജൈനുലബ്ദീൻ മരക്കായർ, ആഷിയമ്മ ജൈനുൽ ആബിദീൻ. ജനന തീയതി 1931 ഒക്ടോബർ 15. ജനനസ്ഥലം രാമേശ്വരം. രാമേശ്വരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. രാമേശ്വരം കടലിന് കുറുകെ പറക്കുന്ന കുട്ടികളെ കണ്ട് പറക്കാൻ മോഹിച്ച ബാല്യമായിരുന്നു അബ്ദുൽ കലാമിൻ്റേത്. വിദ്യാഭ്യാസം: മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അന്നാ യൂണിവേഴ്സിറ്റി. തൻ്റെ ജീവിതത്തെയാണ് കലാം അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിലൂടെ ലോകത്തിന് കാണിച്ചു തന്നത്. യുവതലമുറ ആ പുസ്തകത്തെ നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള സഞ്ജീവനിയായി കണ്ടു. കുരുന്നുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയുള്ള ദീർഘവീക്ഷണമുള്ള രാഷ്ട്രപതി, അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന പ്രതിഭാസമ്പന്നന്. 2015 ജൂലൈ 27 ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ട അദ്ദേഹം അന്തരിച്ചു. അവാർഡുകൾ: ഭാരതരത്നം, ഹൂവർ പുരസ്കാരം, പത്മവിഭൂഷൺ. ധാരാളം അവാർഡുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട ചിലത് മാത്രം എഴുതിയിട്ടേ ഉള്ളൂ. ഇതൊരു ലഘു ജീവചരിത്രക്കുറിപ്പാണ്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും എന്ന പാഠത്തിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ്: വിടരേണ്ട പൂമുട്ടുകൾ എന്ന പേരിൽ എ പി കുഞ്ഞാമു വിവർത്തനം ചെയ്ത പുസ്തകത്തിൽ നിന്നും എടുത്ത ചെറിയ ഭാഗമാണ് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും എന്ന പാഠഭാഗം. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിലൂടെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കയറാൻ എങ്ങനെ സാധിക്കുമെന്ന് പറയുകയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കലും പരാജയത്തിൽ തളരില്ല. ചില സന്ദർഭത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിന് കാരണമാകും. ആ പരാജയങ്ങളെ ഉൾക്കൊള്ളാനും പിഴവുകൾ സ്വയം തിരുത്തി മുന്നേറാനും കഴിയണം. കലാം ഇവിടെ വിവരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ്. കുട്ടികളുടെ ചിന്തകളിലേക്ക് പ്രകാശം പരത്താനുതകുന്ന ഒരു പാഠമാണിത്. പരാജയത്തെ അവസാനമായി കാണാതെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ, മനസ്സിനെ പാകപ്പെടുത്താൻ ഈ പാഠഭാഗം സഹായിക്കും. ഈ പാഠം തർജ്ജമ ചെയ്ത പുസ്തകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെയാണ് എ പി കുഞ്ഞാമു വിവർത്തനം ചെയ്ത് നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്നത്. ആ വിവർത്തനം ചെയ്ത പുസ്തകത്തിൻ്റെ പേരാണ് വിടരേണ്ട പൂമുട്ടുകൾ എന്നുള്ളത്. അതിൻ്റെ ഒറിജിനൽ പുസ്തകത്തിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയത് എ പി ജെ അബ്ദുൽ കലാമും അരുൺ കെ ടി വാര്യയും ചേർന്നാണ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് എഴുതിയിരിക്കുന്നത്, എ പി ജെ അബ്ദുൽ കലാമും അരുൺ കെ തിവാരിയും. പക്ഷേ ഇത് ജീവചരിത്രമല്ല, ആത്മകഥ തന്നെയാണ്. യു ആർ ബോൺ ടു ബ്ലോസം, ടേക്ക് മൈ ജേണി ബിയോണ്ട് എന്നാണ് പുസ്തകത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകമാണ് വിടരേണ്ട പൂമുട്ടുകൾ എന്ന പേരിൽ എ പി കുഞ്ഞാമു തർജ്ജമ ചെയ്തിരിക്കുന്നത്. താരതമ്യം ചെയ്യുക. തോമസ് ആൽവ എഡിസനെ കുറിച്ച് ഒരു കുറിപ്പ് വായിക്കാൻ നൽകാം. മോട്ടോർ കാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ ബാറ്ററി കണ്ടുപിടിച്ചത് എഡിസനാണ്. ഈ ബാറ്ററി കണ്ടുപിടിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം 10,000-ത്തോളം പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. ഇത് കണ്ട ഒരു സ്നേഹിതൻ എഡിസനോട് സഹതപിച്ചു പറഞ്ഞു, ഇത് മഹാകഷ്ടം തന്നെ ആയല്ലോ ചങ്ങാതി, താങ്കളുടെ പണവും സമയവും വെറുതെ പാഴായി പോയല്ലോ. ഒരു കഷ്ടവുമില്ല, വിജയിക്കാത്ത 10,000 കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയില്ലേ. എഡിസന്റെ മറുപടി ആത്മവിശ്വാസം സ്ഫുരിക്കുന്നതായിരുന്നു. ഏറെ താമസിയാതെ അദ്ദേഹം ബാറ്ററി കണ്ടുപിടിച്ചു. നോക്കൂ, ബാറ്ററി കണ്ടുപിടിക്കാൻ വേണ്ടി എഡിസൻ, ഒരു സയൻറ്റിസ്റ്റാണ് എഡിസൻ, അദ്ദേഹം 10,000 കണക്കിന് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി, ഒക്കെ പരാജയപ്പെട്ടു. ഇതേപോലെ നമ്മളറിയാം, നമ്മുടെ വീട്ടിലെ വിളക്ക് ബൾബ് കണ്ടുപിടിച്ചത് എഡിസനാണ്. അതിൻ്റെ ആദ്യ രൂപം കണ്ടുപിടിച്ചത് എഡിസനാണ്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടമാന പരീക്ഷണങ്ങൾ നടത്തി, ഒക്കെ പരാജയപ്പെട്ടു. നമുക്ക് ചോദ്യം നോക്കാം. എഡിസന്റെ മറുപടിയും മേജർ ജനറൽ ജോർജ് ഗഫൽസിൻ്റെ മറുപടിയും കുട്ടികൾ താരതമ്യം ചെയ്യട്ടെ. അപ്പോൾ ഈ എഡിസന്റെ മറുപടിയും ഗഫൽസിൻ്റെ മറുപടിക്കും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. ആ സാമ്യങ്ങൾ കണ്ടെത്തി ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഇത് പുസ്തകത്തിലുള്ള ചോദ്യമല്ല,
ഞാനിതിൻ്റെ ഉത്തരം എഴുതിയിട്ടില്ല, നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കുക. എഡിസന്റെ കഥ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. എഡിസന്റെ ജീവചരിത്രം കിട്ടുകയാണെങ്കിൽ അതൊന്ന് വായിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. പ്രവർത്തനം 5, ജീവചരിത്രക്കുറിപ്പ്. ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, നടുവിൽ APJ അബ്ദുൽ കലാമിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പദസൂര്യൻ്റെ വാക്കുകൾ നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി 2002-2007, സാങ്കേതിക ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, പ്രഭാഷകൻ. അടുത്തത് പിതാവ് ജൈനുലാബിദ്ദീൻ, മാതാവ് ആഷിയമ്മ. അടുത്ത പോയിന്റ് പ്രധാന കൃതികൾ അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, വിഷൻ ഇന്ത്യ 2020. അടുത്ത പോയിന്റ് ജനനം രാമേശ്വരം 1931 ഒക്ടോബർ 15, ലോകവിദ്യാർത്ഥി ദിനമായിട്ട് അത് കണക്കാക്കപ്പെടുന്നു. മരണം 2015 ജൂലൈ 27. ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഷവേർഡ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, തിരുച്ചിറപ്പള്ളി സെൻറ് തോമസ് കോളേജിൽ ഉപരിപഠനം, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനം. മറ്റൊരു പോയിന്റ് അംഗീകാരങ്ങൾ, പത്മഭൂഷൺ 1981, പത്മവിഭൂഷൺ 1990 കിട്ടി, ഭാരതരത്നം 1997 കിട്ടി. അപ്പം ഇതിൽ കൊടുത്ത പോയിന്റുകളൊന്നും ക്രമത്തിനല്ല, നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ഒരു ക്രമം പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഈ വീഡിയോയുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അത് കാണാം. 6-ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ 6-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം കാണാം. 5-ാം ക്ലാസ്സിൻ്റെയോ 7-ാം ക്ലാസ്സിൻ്റെയോ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം കാണാം. അപ്പോൾ എങ്ങനെയാണ് ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാകും. അപ്പോൾ ഈ പോയിന്റുകൾ വെച്ചിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഈ പോയിന്റുകൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ കുറച്ച് പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ആ പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന് നല്ല മാർക്ക് ടീച്ചർ തരികയും ചെയ്യും. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, നോക്കാം. ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രഥമ പൗരനുമായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും മുകളിലെ സൂചനകളും ചേർത്ത് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. അടുത്ത ചോദ്യം, പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? അവിടെ കുറച്ച് ചോയ്സ് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് മാത്രമേ ശരിയുള്ളൂ. ആ ശരിയുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. വിടരേണ്ട പൂമുട്ടുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, അഗ്നിച്ചിറകുകൾ. കലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ജീവചരിത്രക്കുറിപ്പ് നമ്മൾ പഠിച്ചതല്ല, അഗ്നിച്ചിറകുകളാണ്. അത് കിട്ടുന്നവരതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. പ്രവർത്തനം 4, അഭിപ്രായ കുറിപ്പ്. പൊരുതുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ പൊരുതുക പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ. പി കുഞ്ഞിരാമൻ നായർ. ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എല്ലാവരും. അതിനെ ഇച്ഛാശക്തി കൊണ്ട് തരണം ചെയ്യുന്നവർ വിരളവും. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയും ജോർജ് ഗഫൽസിൻ്റെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം കുറിപ്പാക്കി എഴുതുക. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ പരാജയപ്പെട്ട് മനസ്സ് മടുക്കുന്നവരാണ് അധികവും. അപ്പം ഈ കവിതയും അബ്ദുൽ കലാമിൻ്റെ ജീവിതവും ജോർജ് ഗഫൽസിൻ്റെ അനുഭവങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക. പ്രവർത്തനം 4, അഭിപ്രായ കുറിപ്പ്. വീണ്ടും പ്രതീക്ഷ. ബംഗളൂരു ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ KSIVAN വ്യക്തമാക്കി. മുകളിൽ കൊടുത്ത പത്രവാർത്തയും പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും എന്ന പാഠഭാഗത്തിലെ അബ്ദുൽ കലാമിൻ്റെ അനുഭവവും നിങ്ങളുടെ കാഴ്ചപ്പാടും ചേർത്ത് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക.
ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത്രയുമാണ്. ഇതിൽ നമ്മൾ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.